വിശുദ്ധിയെ അജേയമായ പരിചയാക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 5:19. മഹാനായ ഫുൾട്ടൻ ജേഷൻ എന്ന ബിഷപ്പ് എഴുതിയ പുസ്തകങ്ങളിൽ അതിമനോഹരമായ ഒരു പുസ്തകമാണ് മാലാഖയുടെ ബ്ലാക്ക് ബോർഡിൽ നിന്ന് എന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ ഈ ലോകത്തിൽ 2 വിഭാഗം ജനങ്ങളാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കൂട്ടർ വീഴുന്നവരാണ്, മറ്റൊരു കൂട്ടർ കിടക്കുന്നവരാണ്. വീഴുന്നവരെ അദ്ദേഹം ആട്ടിൻകുട്ടിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. വീണാലും ചാടി എണീറ്റ് തുള്ളിച്ചാടി മേച്ചിൽപ്പുറങ്ങളിലേക്ക് ഓടിപ്പോകുന്ന ആട്ടിൻകുട്ടി. കിടക്കുന്നവരെ പന്നി എന്ന മൃഗത്തോടാണ് അദ്ദേഹം ഉപമിച്ചിരിക്കുന്നത്. കിടന്നിടത്ത് കിടന്ന് ഉരുണ്ട് ചെളിയെല്ലാമായി അങ്ങനെ കിടക്കുന്നൊരു മൃഗം. പ്രിയരെ, വിശുദ്ധിയെ അജേയമായ പരിചയമാക്കണമെന്നാണ് ഷീൻ ആവശ്യപ്പെടുന്നത്. വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഊർജ്ജസ്വലത നഷ്ടപ്പെടുന്നു, വിശ്വാസ രാഹിത്യത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെ നമ്മൾ പന്നിയെപ്പോലെ നമ്മളിങ്ങനെ കിടന്ന് ഉരുണ്ട് ഈ ജീവിതം അവസാനിക്കുന്നു. എന്നാൽ എന്താണ് ശരിക്കും വേണ്ടത്? നമ്മൾ വീഴുന്നവരാണ്, പാപം ചെയ്യുന്നവരാണ്, കുറവുള്ളവരാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ വീണാലും ചാടി എണീറ്റ് ആട്ടിൻകുട്ടിയെപ്പോലെ മെച്ചിൽ പുറങ്ങളിലേക്ക് തുള്ളിച്ചാടി പോകാനുള്ള ഒരു ആർജവം, ഒരു ഊർജ്ജസ്വലത നമുക്കുണ്ടാകണം. സഹോദരങ്ങളെ, മറന്നു പോകരുത്. ഹി വിൽ ടേക്ക് ഹോളിനെസ് ഫോർ എ ഇൻവിൻസിബിൾ ഷീൽഡ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ. വിശുദ്ധിയെ നമുക്ക് അജേയമായ പരിചയമാക്കാം. ആമേൻ.